റേഷൻ കാർഡുകളിലെ തെറ്റുതിരുത്താൻ കാർഡ് ഉടമകൾക്ക് അവസരം നൽകാനും അനധികൃതമായി മുൻഗണനാ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവരെ കണ്ടെത്താനും നടപടിയുമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ തെളിമ പദ്ധതി 15 ആരംഭിക്കും. December 15 വരെ പദ്ധതി നീണ്ടു നിൽക്കും. തെറ്റുതിരുത്താനും മാറ്റം വരുത്താനും കാർഡ് ഉടമകൾ ഇനി റേഷൻ കടകളിൽ പോയാൽ മതി. റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താനും പുതുതായി ആധാർ നമ്പർ ചേർക്കാനും അവസരമുണ്ട്. കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട റേഷൻ കാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം നടപ്പാക്കിയപ്പോഴുണ്ടായ തെറ്റുതിരുത്താനും വിവരങ്ങൾ പുതുക്കാനും അവസരമുണ്ടാകും. ഓരോ റേഷൻ കടകളിൽ ഇതിനായി പ്രത്യേക പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. റേഷൻ കടകൾക്ക് മുന്നിൽ താഴിട്ട് കൂട്ടി സ്ഥാപിക്കുന്ന ഡ്രോപ്പ് ബോക്സിൽ പരാതികളും അപേക്ഷകളും ഇടാം. അംഗങ്ങളുടെയും ഉടമയുടെയും പേര്, വയസ്സ്, മേൽവിലാസം, കാർഡുടമയുമായുള്ള ബന്ധം, അംഗങ്ങളുടെ തൊഴിൽ തുടങ്ങിയ വിവരങ്ങളുടെ തെറ്റുകൾ തിരുത്തി നൽകും. പാചകവാതക കണക്ഷൻ, വൈദ്യുതി കണക്ഷൻ വിവരങ്ങളും ചേർക്കാം. മതിയായ രേഖകൾക്കൊപ്പം വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടിയിൽ നിക്ഷേപിച്ചാൽ മതി. അനർഹമായി കൈവശം വച്ചിരിക്കുന്ന മുൻഗണന, അന്ത്യോദയ, അന്നയോജന കാർഡുകളെക്കുറിച്ചുള്ള വിവരങ്ങളും അറിയാം. December 15 ശേഷം അപേക്ഷകളും അനുബന്ധ രേഖകളും പരിശോധിച്ച് തെറ്റുകൾ തിരുത്തും. ബുക്ക് രൂപത്തിലുള്ള കാർഡുകൾ മാറ്റി സ്മാർട്ട് കാർഡുകളാക്കുന്നതിന് മുൻപ് വിവരങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കുകയാണ് തെളിമയുടെ ലക്ഷ്യം. മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ കാർഡിലെ തെറ്റുകൾ കാരണം മസ്റ്ററിംഗ് നിരസിക്കപ്പെട്ടവർക്ക് ഈ അവസരം വിനിയോഗിക്കാം. കാർഡിലെ തെറ്റുകൾ തിരുത്തിയാൽ ഇവർക്ക് വീണ്ടും മസ്റ്ററിംഗ് നടത്താനാകും. അതേസമയം റേഷൻ കാർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വരുമാനം, വീടിൻ്റെ വിസ്തീർണം, വാഹനങ്ങളുടെ വിവരം എന്നിവയിൽ മാറ്റം വരുത്താനുള്ള അപേക്ഷകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സ്വീകരിക്കില്ല. അത്തരം അപേക്ഷകൾ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ സിറ്റിസൺ ലോഗിൻ മുഖേന വകുപ്പിൻ്റെ പോർട്ടലിൽ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വപ്ന പദ്ധതിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സിൽവർ ലൈൻ റെയിൽ കോറിഡോർ. അലൈൻമെൻറ്റ്, DPRലെ പോരായ്മ, കോൺഗ്രസ് പ്രതിഷേധം തുടങ്ങിയവ ഒരുമിച്ച് വന്നതിന് പിന്നാലെ കേന്ദ്രം അനുമതി നൽകാൻ വിസമ്മതിക്കുകയും കൂടി ചെയ്തപ്പോൾ പദ്ധതി സ്വപ്നമായി അവശേഷിച്ചു. എന്നാൽ ഇപ്പോഴിതാ കേരളയിൽ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുകയാണ്. പുതിയ DPR സമർപ്പിച്ചാൽ പരിഗണിക്കാം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് പ്രഖ്യാപനത്തിലൂടെ. കേരളയിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ കേന്ദ്രത്തിന് ചില നിബന്ധനകളുണ്ട്. ഗേജ് മാറ്റം, അലൈൻമെൻറ്റ് മാറ്റം എന്നിവ ഉൾപ്പെടുന്നതാണ് കേന്ദ്രത്തിൻ്റെ നിബന്ധനകൾ. ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള റെയിൽവേ ബോർഡിൻ്റെ കത്ത് ദക്ഷിണ റെയിൽവേക്കും കേരള സർക്കാരിനും വൈകാതെ കൈമാറുമെന്നാണ് വിവരം. എന്നാൽ കേന്ദ്രം പറയുന്ന രീതിയിൽ മാറ്റം വരുമ്പോൾ പദ്ധതി ചിലവ് വർദ്ധിക്കുമെന്നതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ള പ്രധാന വെല്ലുവിളി. കേരളയിലിനായി നിർമ്മിക്കുന്ന പാതയിൽ വന്ദേഭാരതും ഗുഡ്സ് ട്രെയിനും ഓടിക്കാൻ കഴിയണമെന്നതാണ് കേന്ദ്രത്തിൻ്റെ പ്രധാന നിബന്ധന. റെയിൽവേ ആസൂത്രണം ചെയ്തിട്ടുള്ള 3-4 പാതകൾക്ക് ഭൂമി മാറ്റിയ ശേഷം സിൽവർ ലൈന് ഭൂമി നൽകുന്നത് പരിഗണിക്കും. നിലവിലുള്ള റെയിൽപാതയുടെ ഒരു വശത്ത് മാത്രമായി സിൽവർ ലൈൻ ട്രാക്കുകൾ വരുന്ന തരത്തിൽ അലൈൻമെൻറ്റ് ക്രമീകരിക്കണം. നിലവിലുള്ള പാതയുമായി സിൽവർ ലൈന് നിശ്ചിത കിലോമീറ്റർ പിന്നിടുമ്പോൾ ഇൻ്റർചേഞ്ച് സൗകര്യം സ്റ്റാൻഡേർഡ് ഗേജിൽ നിന്ന് ബ്രോഡ് ഗേജായി പരിഷ്കരിക്കുകയും വേണം. സിൽവർ ലൈൻ പാതയിൽ ഓടുകയാണെങ്കിൽ വന്ദേഭാരത് ട്രെയിനുകൾക്ക് വേഗത കൂടും. 200 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന ട്രാക്ക് ലഭിച്ചാൽ വന്ദേഭാരതിന് 3.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം കാസർഗോഡ് ദൂരം ഓടിയെത്താൻ കഴിയും. കൂടുതൽ വന്ദേഭാരത് എന്ന ആവശ്യം കേരളത്തിനുണ്ടെങ്കിലും നിലവിലെ ട്രാക്ക് സൗകര്യത്തിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്നത് പ്രായോഗികമല്ല. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഡൊണാൾഡ് ട്രംപ് വരാൻ പോകുന്നത് രാജ്യത്തിൻ്റെ സുവർണകാലമായിരിക്കുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ട്രംപിൻ്റെ വിദേശ നയങ്ങളിൽ ഏറ്റവും ശ്രദ്ധ നേടാൻ പോകുന്നത് ഇറാനോടുള്ള സമീപനമായിരിക്കും.
ട്രംപിന്റെ വിജയ വാർത്ത വന്നതിന് പിന്നാലെ ചരിത്രത്തിൽ ഇന്നോളം ഇന്ന് ഇല്ലാത്ത ഇടിവാണ് ഇറാനിൽ റിയാലിന് ഉണ്ടായത്. ട്രംപ് ഭരണത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്ക് ഇപ്പോൾ പ്രതികൂലമായ കാര്യങ്ങൾ ഇനി മുതൽ കൂടുതൽ പ്രശ്നത്തിലാകുമെന്നാണ് 22-കാരനായ ഇറാനിയൻ വിദ്യാർത്ഥി ആമീർ ആശങ്കപ്പെടുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇറാനിലെ ജനങ്ങളിൽ ട്രംപിൻ്റെ ജയം സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയത്. യുദ്ധം കടുക്കുമോ എന്ന സാമ്പത്തിക ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും വർദ്ധിക്കുമോ എന്നതുമാണ് ചിലർ ഭയക്കുന്നത്. മറ്റു ചിലർ ഇതുവഴി ഇറാനിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്നും നിലവിലെ യാഥാസ്ഥിതിക ഭരണകൂടം മാറുമെന്നുമെല്ലാം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. 2017-2021 സമയത്ത് ട്രംപ് ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധം ചെലുത്തിയിരുന്നു. 2015 ഇറാന്റെ ആണവ കരാറുണ്ടായിരുന്ന സമയം $1 ഇറാനിയൻ റിയാലിന്റെ വില 32,000 ആയിരുന്നു. 2018 ട്രംപ് ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറിയതോടെ അമേരിക്കയുമായുള്ള ഇറാന്റെ തർക്കം മൂർച്ഛിച്ചു. ആര് ജയിച്ചാലും ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണം എന്നതാണ് പല സാധാരണക്കാരുടെയും നിലപാട്. നാട്ടിൽ ജനാധിപത്യം വരാനുള്ള മതഭരണം ഇല്ലാതാകാനും ട്രംപിന്റെ ജയം സഹായിക്കുമെന്നതാണ് ചില യുവാക്കളുടെ പ്രതികരണം. അതേസമയം തങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രാധാന്യമുള്ള കാര്യമല്ലെന്നാണ് ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വം പൊതുവെ പറയുന്നത്. ഇസ്രായേലിനെ തങ്ങൾ ആക്രമിക്കുന്നത് ആദ്യം തന്നെ തടയാൻ ഇസ്രായേലുമായി ചേർന്ന് അമേരിക്ക ആക്രമണം നടത്താനുള്ള സാധ്യത ഇറാനിയൻ സേനയായ ദി റെവല്യൂഷണറി ഗാർഡിൻ്റെ ഉപമേധാവി അലി ഫാദവി കണക്കുകൂട്ടുന്നുണ്ട്. അമേരിക്ക 2018 ഉപരോധം ഏർപ്പെടുത്തിയതുപോലെ വീണ്ടും ഉപരോധം വന്നാൽ ഇറാന്റെ എണ്ണ കയറ്റുമതിയെ അത് ബാധിക്കും. അതോടെ സർക്കാരിന് വരുമാനം കുറയും. ഇതോടെ നികുതി വർദ്ധിപ്പിക്കുന്നതടക്കം കടുത്ത നടപടികൾ ജനങ്ങൾക്ക് മേൽ സ്വീകരിക്കേണ്ടി വരും. ഇത് ഇറാൻ സർക്കാരിന് തലവേദനയാണ്. ഇറാൻ ഇസ്രായേലിന് നേരെ 1 ഒക്ടോബർ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ ട്രംപ് ഇസ്രായേലിനോട് അഭിപ്രായപ്പെട്ടത് ആദ്യം ഇറാനിലെ ആണവശക്തി തകർക്കൂ, ബാക്കി പിന്നെ നോക്കാം എന്നതാണ്. ആ തീരുമാനം നടപ്പാകുമോ എന്നതാണ് വരും കാലങ്ങളിൽ കാണേണ്ടത്. ഹോട്ടലിൽ റെയ്ഡ് നടക്കുമ്പോൾ പിൻവശത്തു കൂടി ഓടി രക്ഷപ്പെട്ടു എന്ന ആരോപണത്തിൽ പ്രതികരണവുമായി UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. ആരോപണം തെളിയിക്കാൻ വെല്ലുവിളിച്ച അദ്ദേഹം ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കയ്യിൽ നീല നിറത്തിലുള്ള പെട്ടിയുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താസമ്മേളനത്തിന് എത്തിയത്. പാലക്കാട് മണ്ഡലത്തിൽ തനിക്കെതിരെ മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണെന്നും രാഹുൽ പരിഹസിച്ചു. സി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കാനുള്ള പണിയാണ് CPM നടത്തുന്നത്. പാർട്ടി ചിഹ്നത്തെപ്പോലും ഡമ്മിയാക്കിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. വാർത്താസമ്മേളനത്തിന് കൊണ്ടുവന്ന നീലപ്പെട്ടി പോലീസ് ശാസ്ത്രീയ പരിശോധന നടത്തണമെന്നും പണം ഉണ്ടായിരുന്നെങ്കിൽ അത് തെളിയിക്കണമെന്നും രാഹുൽ വെല്ലുവിളിച്ചു. കയ്യിൽ പണമില്ലാത്തവൻ്റെ കോൺഫിഡൻസിലാണ് താൻ സംസാരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കയ്യിൽ പൈസ ഇല്ലാത്തത് കാരണം ഫ്ലെക്സ് വയ്ക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോഴാണ് ഒരു പെട്ടി നിറയെ പണവുമായി ഇരിക്കുന്നുവെന്ന ആരോപണം ഉന്നയിക്കുന്നത്. പാലക്കാട് വന്നിറങ്ങിയപ്പോൾ മുതൽ വ്യക്തി അധിക്ഷേപം ഏറ്റുവാങ്ങുകയാണ്. ആദ്യം അവർ എന്നെ ഒരു പെട്ടിപ്പിടുത്തക്കാരനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ട്രോളി പിടുത്തക്കാരനായി മാറി എന്നും പുരോഗമനമുണ്ടായിട്ടുണ്ട് എന്നും മാങ്കൂട്ടത്തിൽ പറഞ്ഞു. താനും ഷാഫി പറമ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രം മാറിയിടാറുണ്ടെന്നും തങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള ബന്ധമുണ്ടെന്നും രാഹുൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള തീയതി നീട്ടിയതിനാൽ പിടിച്ചു നിൽക്കാനാണ് എതിർ പാർട്ടിക്കാർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അവർക്കെല്ലാം പിടിച്ചു നിൽക്കണ്ടേ? അതല്ലെങ്കിൽ പിന്നെ കത്തുവിവാദം ഒന്നുകൂടി എടുക്കണമെന്നും രാഹുൽ പരിഹസിച്ചു. രഞ്ജി ട്രോഫിയിൽ ഉത്തർപ്രദേശിനെ ആദ്യ ഇന്നിംഗ്സിൽ 162 റൺസിന് പുറത്താക്കി കേരളം. 5 എടുത്ത ജലജ് സക്സേന, 2 നേടിയ ബേസിൽ തമ്പി, 1 വീതം നേടിയ ആസിഫ് KM, അപരാജിത് സർവദേ എന്നിവരാണ് ഉത്തർപ്രദേശിനെ പ്രതിരോധത്തിലാക്കിയത്. സ്കോർ 129 എത്തിയപ്പോൾ 9 നഷ്ടമായ ഉത്തർപ്രദേശിനെ 180 കടത്തിയത് ശിവം ശർമ്മയും
അക്കിബ് ഖാനും തമ്മിലുള്ള കൂട്ടുകെട്ടാണ്. ഇരുവരും ചേർന്ന് 73 പന്തിൽ 33 റൺസെടുത്തു. പത്താമനായി ഇറങ്ങി 30 റൺസെടുത്ത ശിവം ശർമ്മയാണ് ഉത്തർപ്രദേശിൻ്റെ ടോപ്പ് സ്കോറർ.